السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعظنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحمن الرحيم آية الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹ്യങ്ങളെക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹനീയ മജ്ലിസിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ പണ്ഡിതന്മാർ ഉമറ സഹോദര സഹോദരിമാർ സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാറ് സ്വലാത്ത് ഈ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സകല മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഞങ്ങളെ രാജ്യത്തെ സകല ജനങ്ങളെയും നീ സലാമത്താക്കണം റഹ്മാനെ. ലോക ജനതയെ സലാമത്താക്കണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തണം റഹ്മാനെ. പ്രയാസകരമായ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ പരിഹാരം നൽകണം റഹ്മാനെ. ആദരണീയരായ ആദരണീയരായ സയ്യിദ് കെ എസ് കെ അൽ ഐദറൂസി തങ്ങളുപ്പാപ്പ, സയ്യിദ് ചെരക്കാപറമ്പ് തങ്ങളുപ്പാപ്പ, സയ്യിദ് കുഞ്ചിലം തങ്ങൾ, സയ്യിദ് പി എം എസ് തങ്ങൾ,
സയ്യിദ് ബാഖർ ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ല. 10:30 നമ്മുടെ സ്വലാത്ത് ദുആ അവസാനിക്കുന്ന പതിവാണ് നമുക്കുള്ളത്. ഇന്നും ഇൻഷാ അല്ലാഹ് വലിയ താമസമില്ലാതെ തന്നെ നമ്മുടെ മജ്ലിസ് പൂർത്തീകരിക്കും, അവസാനിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് KSK തങ്ങൾ ഉപ്പാപ്പ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് PMS തങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ മുഖ്യപ്രഭാഷണം നടത്തി. ധാരാളം സയ്യിദന്മാരും എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സയ്യിദ് കുഞ്ഞില തങ്ങൾ ഉൾപ്പെടെ ആത്മീയ രംഗത്ത്, പ്രഭാഷണ രംഗത്തും സജീവമായ നേതൃത്വം നൽകുന്ന വലിയ വലിയ പണ്ഡിതന്മാരും സയ്യിദന്മാരും അവരുടെ തിരക്കുകളും മറ്റു പരിപാടികൾ നേരത്തെ കൊടുത്തത് മാറ്റിവെച്ചാണ് നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ സമ്മേളിച്ചത്. അല്ലാഹു നമുക്കും അവർക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹിദുമയിൽ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്ത് നൽകണം റഹ്മാനെ, ഹിഫ്ള നൽകണം റഹ്മാനെ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. അവിടുത്തെ സ്വലാത്തിൻ്റെ സദസ്സുകൾ അത് ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്തിൻ്റെ മജ്ലിസുകളാണ്. ആർക്കും പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന ബോധ്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമുക്ക് നേരിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളിൽ നാം അകപ്പെടുമ്പോൾ, രോഗങ്ങളെ കൊണ്ടും മറ്റ് പരീക്ഷണങ്ങളും നാം അനുഭവിക്കുമ്പോൾ, അതിനൊക്കെ പരിഹാരമായി നാം ആശ്രയിക്കുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മദ്ഹിൻ്റെ മഹബത്തിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസുകളെയാണ്. ഇന്ന് ലോകം വലിയ ഭീഷണിയിലാണ്. ചൈനയിൽ കണ്ടെത്തിയ കൊറോണ വൈറസ് എന്ന വൈദ്യരോഗത്തിന് മെഡിസിൻ കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ മാരകമായ രോഗം, അതിൻ്റെ ഭീതിയിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ. കേരളത്തിൽ വരെ പല ആളുകളും നിരീക്ഷണത്തിലാണെന്നും, ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് അവിടുത്തെ വലിയ ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട രോഗി നിരീക്ഷണത്തിലുണ്ടെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകൾ, അവിടുത്തെ ഡോക്ടർമാർ, ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് വിവരം പറഞ്ഞ് ഈ മജ്ലിസിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ, അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, ആജിലായ ശിഫ നൽകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ നിന്നും റബ്ബേ, നീ ഞങ്ങളെയും സകല സ്നേഹികളെയും നീ സലാമത്താക്കണം റഹ്മാനെ. ഒരു കാര്യം നാം അറിയണം, ലഹറൽ ഫസാദു ഫിൽ ബദ്രി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഖുർആന്റെ മുന്നറിയിപ്പുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യർ, നമ്മെപ്പോലുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റ് കാരണം, അതേ
ചെറിയ പ്രസവിച്ച് വീഴുന്ന വീണ കുരുന്നു മക്കളടക്കം മുകളിലേക്ക് നോക്കിയാൽ, ആകാശം താഴോട്ട് നോക്കിയാൽ ഭൂമി മറ്റൊരു വിവരമില്ല. ആ കുട്ടികളടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് വലിയ വലിയ വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാരെ സമീപിച്ചിട്ട് അവർ റിപ്പോർട്ട് നൽകുന്നത്, റിസൾട്ട് നൽകുന്നത് ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ഇന്നും വന്ന ആയിരക്കണക്കിന് ആളുകൾ രാവിലെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ വന്ന ആളുകളെ തൊട്ട് ആളുകളെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ ഒരു 10 വയസ്സിന് താഴെയുള്ള ക്യാൻസർ പിടിപെട്ട കുട്ടികളെ ഞാൻ ഓർത്തു പോകുന്നു. ഇന്ന് മാത്രം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതിൽ 4 മാസം പ്രസവിച്ചായ കുഞ്ഞുണ്ട് ബ്ലഡ് ക്യാൻസർ, കണ്ണിൽ ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്, ബ്രെയിനിലുണ്ട്, വയറ്റിലുണ്ട്. അല്ലാഹു ആജിലായ ശിഫ നൽകട്ടെ. മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോൾ, ഓ മുസ്ലിമായ മനുഷ്യ, നാം ചിന്തിക്കുക, അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിക്കുക, ഖാലിഖായ റബ്ബിനെ അറിയുക, അവന്റെ ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുക. അല്ലാഹുവിനെ അറിഞ്ഞ ഹബീബിനെ മനസ്സിലാക്കിയ സ്വാലിഹീങ്ങളായ മഹത്തുക്കൾ നമ്മിലേക്ക് നൽകിയ സന്ദേശം, അദ്ദുനിയ ദാറുൽ ഫനാ വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ് كما قال تعالى والآخرة خير وأبقى إلا إلا ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പ് നിലനിൽക്കില്ല, ഇവിടത്തെ ബാല്യപാത്ര ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ഭംഗിയും ഒന്നും നിലനിൽക്കില്ല. മുഴുവനും അസ്തമിക്കുന്നതാണ്, മുഴുവനും അവസാനിക്കുന്നതാണ്. അത് നഷ്ടപ്പെടാത്ത, അവസാനിക്കാത്ത, നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്. അത് പാരത്രിക ലോകമായ ആഹ്റമാണ്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ ആഹ്റം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മനുഷ്യർ അവരുടെ ഉംറിനെ ആയുസിനെ ചെലവഴിക്കുക. അതിനുവേണ്ടിയാണ് സമയം കണ്ടെത്തേണ്ടതെന്ന് മഹാന്മാർ വലിയ നിലക്ക് നമ്മെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബിലായി ഇഷ്ഖിലായി നമ്മുടെ ജീവിതം ലയിപ്പിച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. ആലിമീങ്ങളെ കുറവാക്കുക, സയ്യിദന്മാരെ പ്രയാസപ്പെടുത്തുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം, ഇന്ന് ലഹരിയും കള്ള് കഞ്ചാവ് ഉൾപ്പെടെ, പാൻപരാഗ് ഉൾപ്പെടെ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപിച്ചയക്കാലും അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ഒരൊറ്റ വക്ത നിസ്കാരം ഖള ആക്കാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ഒരു തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും ഇടപെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരിലും അകപ്പെടാതെ ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സ്വലാത്തിന്റെ സദസ്സിലും ബായാറിലും ഇവിടെയും
വർഷങ്ങളായി നാം പറയുന്നത് ആവർത്തിക്കുകയാണ്. ഈ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇന്ന് ചെന്നൈയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ ഈ മഹത്തായ സദസ്സിലേക്ക് വന്ന ആളുകളുണ്ട്. ഗൾഫിൽ നിന്ന് സ്വലാത്തിനെ പ്രതീക്ഷിച്ചു വന്ന ആളുകളുണ്ട്. ഗൾഫിലേക്ക് പോവാൻ സ്വലാത്ത് കഴിഞ്ഞു വേണം നാളത്തേക്ക് ടിക്കറ്റ് ചേഞ്ച് ആക്കിയവരുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, ഈ മഹത്തായ മജ്ലിസിന് ഇതിൻ്റെ ബഹുമാനത്തിന് നിരക്കാത്ത നിൽക്ക്. അള്ളാഹു പൊരുത്തപ്പെടാത്ത ചിന്തയിലോ പ്രവർത്തനത്തിലോ ആയി ഒരാളും നമ്മുടെ മജ്ലിസുകളിലേക്ക് വരാൻ പാടില്ല. ബായാറിലൊക്കെ എപ്പോഴും നാം പറയുന്നതാണ് നിങ്ങൾക്ക് നിസ്കാരം ഖള ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഈ മഹത്തായ സ്വലാത്തിലേക്ക് വന്ന സകല സഹോദരിമാരോടും പറയുന്നു, അള്ളാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത, പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു വേഷവിധാനത്തിലും ഒരൊറ്റ സ്ത്രീകളും സഹോദരിമാരും നമ്മുടെ മജ്ലിസിലേക്ക് വരരുത്. ഇസ്ലാമിൻ്റെ പൂർണ്ണമായ ഹിജാബ് പാലിച്ചുകൊണ്ട് ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടിയിലധികമായി ഏക്കറക്കണക്കിന് സ്ഥലത്ത് ഈ പരിസരങ്ങളിലൊക്കെ സഹോദരിമാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. മുഴുവൻ സഹോദരിമാരും ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥയില്ലാതെ പരമാവധി വളണ്ടിയർമാരോട് സഹകരിച്ചുകൊണ്ട് ഈ കൂടിയ ജനങ്ങളും വന്ന വാഹനങ്ങളുമൊക്കെ സ്വയം നിയന്ത്രിച്ചുകൊണ്ടും ഈ മജ്ലിസിന് ഒരു പ്രയാസകരമായ അവസ്ഥ ഉണ്ടാക്കാത്ത നിലക്കുള്ള ഒരു ചിന്ത എല്ലാ ആളുകളിലും എപ്പോഴും ഉണ്ടാകണം. ഈ മഹത്തായ മജ്ലിസിന് എല്ലാ നിലയിലും സഹായിക്കുകയും സഹകരിക്കുകയും സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഈ നാട്ടുകാർ, പ്രത്യേകിച്ച് വളണ്ടിയർമാർ, മഹല്ല ജമാഅത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ, വെട്ടിക്കാടൻ മനു ഹാജിയും അവരുടെ കുടുംബങ്ങളും ഉൾപ്പെടെ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബായാർ സ്വലാത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന ഇതേ മാസം ഫെബ്രുവരി മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. പ്രവാസികളായ ധാരാളം ആളുകൾ നമ്മുടെ വെളിയങ്കോട് ഉമർ ഹാജി റിയാദ്, അതുപോലെ സന്മാർക്ക് ഒലത്തി ഹാജി ഉൾപ്പെടെ ധാരാളം ആളുകൾ പ്രവാസികൾ ഞങ്ങൾ ലൈവിലുണ്ട് എന്ന് പ്രത്യേകം സൂര്യ തഖാഫിനോടൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രത്യേകം ദ്വാരക്കണമെന്ന് അറിയിച്ച ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 أستغفر الله العظيم.
അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله لا إله إلا الله 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 الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله
لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا
يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം അല്ലാഹ് വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ അടച്ചു വെച്ചാൽ മതി മറ്റേ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകും അവരവരുടെ കയ്യിലുള്ള ബോട്ടിൽ അവരവരുടെ കയ്യിൽ വെക്കുക ഈ മുത്തപ്പറക്കായ സ്വലാഹത്തിൻ്റെ മദഹിൻ്റെ മഹബത്തിൻ്റെ മജ്‌ലിസിൽ വെച്ച വെള്ളം അത് മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല അത് അതറുള്ള ഫലമുള്ള വെള്ളമാണ് അത് മന്ദിരിക്കാൻ കാണിക്കേണ്ട എല്ലാവരുടെ കയ്യിലുള്ളത് കയ്യിലങ്ങ് പിടിച്ചാൽ മതി സ്റ്റേജിൽ വെച്ചത് അത് ടോപ്പ് ഇട്ടാൽ മതി മറിഞ്ഞാൽ വെള്ളം പോയി പോകും ധാരാളം സയ്യിദന്മാർ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്കുകൾ ഉണ്ടായിട്ടും അത് മുഴുവനും മാറ്റിവെച്ച് നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലെത്തിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് കേതങ്ങൾ ഉപ്പാപ്പ സയ്യിദ് ചരക്കപുറമ്പുതങ്ങൾ സയ്യിദ് കുഞ്ചിലന്തങ്ങൾ സയ്യിദ് ബാക്കർ ഷിഹാബുതങ്ങൾ അബ്ദുൽ ലത്തീഫ് സാദി പാഷി അലി ബാക്കവി ആറ്റൂറും ഷാക്കിർ ബാക്കവി മമ്പാട് ഹിദർ ഹാജി റഫീഖ് വാലലി കുമരമ്പത്തൂർ അസൈനാർ ബാക്കവി വണ്ടൂർ അമർ മുസ്ലിയാർ നിലമ്പൂർ കോയ ഹാജി കടലുണ്ടി ഇപ്പ ഹാജി അലി മുസ്ലിയാർ വട്ടത്തൂർ അലി ഉസ്താദ് അസീസ് മുസ്ലിയാർ കടമ്പുഴ ഷിഹാബ് സഖാഫി കാക്കനാട് അബ്ദുറൌ സഖാഫി ഖാരി മർക്കസ് ഇമാം കുഞ്ഞാവ ഹാജി മണ്ണാർത്തൊടി മജീദ് ഹാജി ചാലിയം ഉമർ ഹാജി യാദവനാട് കരീം ഹാജി വയലത്തൂർ കുഞ്ഞുമൈദീൻകുട്ടി ഫൈദ് കരുവാരക്കുണ്ട് അലി അഹ്സനി ചേറുലാൽ കുഞ്ഞാവ ഹാജി ചുള്ളിക്കാട് കബീർ മുസ്ലിയാർ കുറ്റിപ്പുറം കെ എച്ച് റസാഖ് സാഹിബ് ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ പേര് പറയാത്ത ആളുകളും കുറേ ഉണ്ട് അവർക്കൊക്കെ ദുആ കിട്ടാൻ വേണ്ടി കുറച്ച് ആൾക്കാരുടെ പേര് വായിച്ച് മറ്റുള്ളവരെ അതിനോട് ഖിയാസാക്കിയിട്ട് അല്ലാഹു എല്ലാവർക്കും കബൂൽ നൽകട്ടെ നമുക്കും അവർക്കും അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകട്ടെ ഇന്ന് ഇശാ നമസ്കാരത്തിന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ഇശാ നമസ്കരിച്ച് പെട്ടെന്ന് നമ്മുടെ ഈ മജ്‌ലിസിൻ്റെ അല്പം മുമ്പ് മരണപ്പെട്ട ഇബ്രാഹിം കുറ്റിപ്പുറം അല്ലാഹു അവരുടെ ഖബർ സ്വർഗമാക്കട്ടെ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ
അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, മാഫറത്ത് നൽകട്ടെ. കബീർ മുസ്ലിയാരും അമീർ ബാക്കവയും അബുദാബി അവരും ദ്വാരക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം സാഹിബിൻ്റെ മരണ വാർത്ത ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അള്ളാഹു അവർക്ക് മാഫറത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ മറ്റു പലവരും ദ്വാരക്ക പറഞ്ഞു. പറഞ്ഞതുപോലെ ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ്, ഈ റോഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ് ഇവിടെ ജനങ്ങൾ സമ്മേളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാല് ഭാഗത്തും പാർക്കിങ്ങിൻ്റെ ഏരിയകളിലൊക്കെ വാഹനങ്ങളുണ്ട്. അവർ റോഡ് ബ്ലോക്കായി പോകാതെ വളണ്ടിയർമാരോട് സഹകരിച്ചും ഡ്രൈവർമാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടും സ്വയം നിയന്ത്രിച്ചുകൊണ്ടും എല്ലാവരും സഹകരിക്കണം. ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകലരുന്ന സാഹചര്യം ഉണ്ടാകരുത്. എല്ലാവരും കൂടെ ഒന്നിച്ച് റോട്ടിലിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആഭരണങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അത് ഓർമ്മയിലുണ്ടാകണം എന്ന് ഒന്നുകൂടെ അറിയിക്കുകയാണ്. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മാർച്ച് മാസം മാർച്ച് 2nd അടുത്ത കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. മാർച്ച് 2nd ബായാർ സ്വലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം 21nd വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. അള്ളാഹു ഖബൂൽ നൽകട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ്
സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂബൈങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദു റിയാഹ് അജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب حياتാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റ് തരണ അല്ലാഹ്, തഖ്വ ഏറ്റ് തരണ അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ ഏറ്റ് നിലനിർത്തണ അല്ലാഹ്, ഹറാം ഇല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. എന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മജ്ലിസിലെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ലൈവായി ഞങ്ങളോട് കൂടെയുള്ളവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ, ചെറിയ ചെറിയ കുഞ്ഞു മക്കളടക്കം യുവാക്കളും യുവതികളും പ്രായമുള്ളവരുൾപ്പെടെ എത്രയോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ പിടിപെട്ട് പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട്
വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. വൈലത്തൂർ മാനുപ്പ ഹാജിയുടെ മകളുടെ മകനടക്കം ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് റബ്ബെ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, നീ സുഖം നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്, നീ സുഖപ്പെടുത്തണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഖാലിഖായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും റബ്ബേ നിന്റെ ഹിഫ്ളു നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, സലാമത്താക്കണം റഹ്മാന്. പകർച്ചവ്യാധി പനികളും കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള വൈറസ് രോഗങ്ങളും അർഹമുറാഹിമായ അള്ളാ മഞ്ഞപ്പിത്തം വാദരോഗങ്ങൾ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ ഖബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള സകല പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും സകല ജനങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട സകലർക്കും നീ പൂർണമായ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത്, ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാന്, ഫത്ഹ നൽകണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്, പരിഹാരം നൽകണം റഹ്മാന്, ഞങ്ങളെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തി തരണം റഹ്മാന്. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലെ ആശ്രയിച്ചു വന്ന ഒരാളെയും ഖായിബാക്കാതെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ആൺമക്കളെ പെൺമക്കളെ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ ഐനോ ശൈത്വാനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ.
അയിന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും പ്രയാസത്തിലും കള്ളക്കേസിലും വിഷമത്തിലും നീ ഞങ്ങളകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്നു കഴിയുന്ന പെൺകുട്ടികൾ എത്രയാണ്, ആൺകുട്ടികൾ എത്രയാണ്! ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, കാമയുടെ ബുദ്ധിമുട്ട്, ലൈസൻസിന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ വിഷമം, അതുപോലെ കഫീലിന്റെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, ബിൽഡിങ്ങുകളുടെ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്, എളുപ്പമാക്കണം റഹ്മാന്. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അതേ മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മഹനീയ സ്വലാത്തിന്റെ പവിത്ര മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടത്തെ കാണാൻ ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ തടസ്സമാണെങ്കിൽ ഹബീബിനെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി മാപ്പ് നൽകണം റഹ്മാൻ. അവിടത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ചു ചോദിക്കും മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ അറിയോ പരിചയമുണ്ടോ? ആ സമയം ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മഹനീയ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാൻ. റബ്ബന ആതിന ഫി ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല
وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അടുത്ത ബായാർ സലാത്ത് ഈ വരുന്ന 21-ാം തീയതി വെള്ളിയാഴ്ച, അടുത്ത കാടാമ്പുഴ ജാറത്തിങ്കൽ സലാത്ത് മാർച്ച് 2 തിങ്കളാഴ്ച.